അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച മണ്ഡലത്തിലെ സ്കൂളായ ചാലക്കുടി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം 14-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നടത്തുമെന്ന് എംഎൽഎ സനീഷ് കുമാർ ജോസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മണ്ഡലത്തിലെ ഒരു സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ എംഎൽഎ സനീഷ് കുമാർ ജോസഫ് ശിലാഫലം അനാച്ഛാദനം നടത്തും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം മനഃപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്നും തങ്ങൾ ആരെയും പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുവാൻ ശ്രമിച്ചിട്ടില്ലെന്നും സർക്കാർ പരിപാടിക്കായി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടോകോൾ പ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും സ്കൂളിനായി ഫണ്ട് അനുവദിക്കുവാൻ ശ്രമിച്ച മുൻ എംഎൽഎ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് നഗരസഭയുടെ തീരുമാനമല്ലെന്നും സർക്കാർ നൽകിയ പ്രോഗ്രാം ലിസ്റ്റ് പ്രകാരമാണെന്നും നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ വി ഒ പൈലപ്പൻ, വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ, പ്രധാന അധ്യാപിക പി പുഷ്പവല്ലി എന്നിവർ പങ്കെടുത്തു. ഉന്നത നിലവാരത്തിൽ എത്തിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയുടെ കീഴിലുള്ള മൂവ്മെന്റ് ഹൈസ്കൂൾ അതിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ പണി പൂർത്തീകരിക്കുകയാണ്. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 14-ാം തീയതി അതിന്റെ ഉദ്ഘാടനം ഓൺലൈനിലായിട്ട് നിർവഹിക്കുക. ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അതിന്റെ ഈ ചടങ്ങിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ഒരു ദിവസം ആയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം ചലപ്പുരയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ചലപ്പുരയിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം, ആ വിദ്യാലയത്തിന് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല നിലവാരത്തിൽ ആ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നിലവാരത്തിലുള്ള പുതിയൊരു കെട്ടിടം വരുമ്പോൾ ചാലക്കുടി പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവൻ വലിയ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ കഴിഞ്ഞ എംഎൽഎയുടെ കാലഘട്ടത്തിലാണ് അതിന്റെ പണി ആരംഭിച്ചത്. ഇപ്പോഴാണ് അതിന്റെ പണി പൂർത്തിയായത്. തീർച്ചയായും ചാലക്കുടിയിലെ ജനങ്ങൾ ഉള്ള സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ അവസരത്തെ നോക്കുകയാണ്.